ഓൾ ഇന്ത്യ കോട്ടയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ അലോട്ട്മെന്റിന് ശേഷം ആർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കും? അലോട്ട്മെന്റുകൾ നിരസിച്ചു കഴിഞ്ഞാൽ നീറ്റിൽ നിന്നും ഡീബാർ ചെയ്യപ്പെടുമോ? കഴിഞ്ഞ വർഷത്തെ അവസാന റാങ്കുകൾ ഓൾ ഇന്ത്യ ലെവലിൽ ലഭിച്ചിരിക്കുന്നത് എത്രയാണ്? ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് നടക്കുന്നത്. ഓൾ ഇന്ത്യ കോട്ടയുടെ എല്ലാ സംസ്ഥാനത്തെയും 15% സീറ്റുകളിലേക്ക് MBBS-നും BDS-നും, അതേപോലെ തന്നെ എയിംസ്, ജിപ്മർ, ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള 100% സീറ്റുകളിലേക്കും, അതേപോലെ DU IP യൂണിവേഴ്സിറ്റിയിലേക്കുള്ള 15% സീറ്റിലേക്ക്, ESIയുടെ 15% സീറ്റുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ 100% സീറ്റുകളും ഈ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് നിൽക്കുന്നത്. അതായത് അമൃത, എണപ്പോയൊക്കെ പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. അവിടെ അഡ്മിഷൻ ലഭിക്കുന്ന നല്ല ഫീസ് ഉണ്ടാവും. നിങ്ങൾ അപേക്ഷിക്കേണ്ടത് MCCയിലാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ള പ്രധാനപ്പെട്ട മാറ്റം, കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നമുക്ക് BDS-നോ MBBS-നോ അഡ്മിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ തേർഡ് റൗണ്ടിൽ, മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നായിരുന്നു. അതിന് പ്രധാനമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൂടാതെ സ്ട്രേ വേക്കൻസിയിൽ പുതിയ രജിസ്ട്രേഷൻ കഴിഞ്ഞ വർഷം അവൈലബിൾ അല്ലായിരുന്നു. ഈ വർഷം അത് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചും കൂടെ വിശദമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു. രജിസ്ട്രേഷൻ സമയത്ത് ജനറൽ വിഭാഗമൊക്കെ ആണെങ്കിൽ 10,000 രൂപയാണ് ഡെപ്പോസിറ്റ് എമൗണ്ട്, 1,000 രൂപയാണ് ഫീസ്. ഇതിൽ 10,000 രൂപ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. OBC SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5,500 രൂപ, 5,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 500 രൂപ അപ്ലിക്കേഷൻ ഫീസുമാണ്. ഇങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചോയ്സ് ഫില്ലിംഗ് ആണ്. ചോയ്സ് ഫില്ലിംഗ് കൊടുത്ത് അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞ് നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻസുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം കോളേജിൽ നേരിട്ട് പോവുകയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആവുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് എന്തൊക്കെയാണ് ഓപ്ഷൻസുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കോളേജിൽ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അവിടെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ എയിംസ് ഒക്കെ കിട്ടിയ, ന്യൂഡൽഹിക്ക് കിട്ടിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻസ് എടുക്കുക. നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അവർക്ക് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വില്ലിംഗ്നെസ് അറിയിക്കുക. അവർക്ക് വീണ്ടും എന്ത് ചെയ്യുക, സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുക. ഒരു കോളേജ് കിട്ടി, അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ സമയത്ത് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ടിൽ അവർക്ക് പങ്കെടുക്കാം. കോളേജ് കിട്ടിയിട്ട് ഫ്രീ എക്സിറ്റ് ചെയ്തവരുണ്ടാവും. അവിടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു പ്രൊസീജിയറിലേക്ക് പോകുന്നില്ല, ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല, അത്തരം ആളുകൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാത്ത വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് പങ്കെടുക്കാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. പക്ഷേ നിർബന്ധമായിട്ട് അവർ ചോയ്സ് ഫില്ലിംഗ് ചെയ്യണം. ഏതൊക്കെ കോളേജുകളാണ് വേണ്ടതെന്നുള്ളത് ചോയ്സ് ഫില്ലിംഗ് നടത്തണം. ചോയ്സ് ഫില്ലിംഗ് ഒക്കെ നടത്തി നിങ്ങൾക്ക് കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫിസിക്കൽ വെരിഫിക്കേഷൻസിന് വേണ്ടി പോവുക. അവിടെ റിപ്പോർട്ട് ചെയ്യുക. ആ കോളേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്തൊരു ഹയർ ഓപ്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വില്ലിംഗ്നെസ് അറിയിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അടുത്ത മോപ്പപ്പ് അലോട്ട്മെൻറ്റുകളിലും പങ്കെടുക്കാം. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തില്ല, എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും. തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ പങ്കെടുക്കാം. അവിടെ നിങ്ങൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുക? ഇതുവരെ അഡ്മിഷൻസ് ഒന്നും എവിടെയും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ പങ്കെടുക്കാം. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് അഥവാ മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ കൊടുത്തിട്ട ആളുകൾക്ക്, അതായത് എനിക്കിനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വില്ലിംഗ്നെസ് അറിയിച്ചവർക്ക് എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടും കോളേജിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിനും സെക്കൻഡ് അലോട്ട്മെൻറ്റിനും കിട്ടാത്ത ആളുകൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നേരത്തെ പോലെ തന്നെ പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകൾ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. ഇനി ഫൈനൽ സ്ട്രേ വേക്കൻസി റൗണ്ടാണ്. ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യാം. തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത ആളുകൾക്കും പങ്കെടുക്കാം. സ്റ്റേറ്റിലോ ഓൾ ഇന്ത്യയിലോ സെക്കൻഡ് ലെവലിൽ BDS-നോ MBBS-നോ ജോയിൻ ചെയ്തവർക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു, നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ നീറ്റ് എക്സാമിനേഷൻസിൽ നിന്നും 1 വർഷത്തേക്ക് ഡീബാർ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുകൂടാതെ വലിയൊരു മാറ്റം സ്ട്രേ വേക്കൻസി വഴി തന്നെയാണ് ഡീംഡ് കോളേജുകളുടെ അലോട്ട്മെൻറ്റുകളും ഓൺലൈനായിട്ട് നടക്കുക എന്നുള്ളത് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഫൈനലി പെട്ടെന്ന് നമുക്ക് ഓടിച്ചു പോവാം. ലാസ്റ്റ് ഇയറിലെ ഓപ്പൺ കോട്ടയിൽ അവസാനത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ 22,237 ആയിരുന്നു. OBC 22,338 ആണ്. EWS 23,202 ആണ്. SC 1,19,793 ആണ്. ST 1,51,846 ആണ്. ഇത്രയും ആളുകൾക്കാണ് അവസാന റാങ്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ ഞങ്ങൾ വാട്സ്ആപ്പ് വഴിയോ ചോദിക്കാം. ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പ് വഴി നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.